മർമ്മശാസ്ത്രവും അതുപോലെ തന്നെ ആയുർവേദത്തിലെ പാരമ്പര്യ വൈദ്യന്മാരെക്കുറിച്ചും വൈദ്യപഠനത്തെക്കുറിച്ചുമുള്ള ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനുഷ്യ ശരീരത്തിലെ 108 വർമ്മസ്ഥാനങ്ങളെയും അതിലെ ക്ഷതം സംഭവിച്ചാൽ ചെയ്യേണ്ട അടങ്കൽ പ്രയോഗങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മർമ്മശാസ്ത്രം മുഴുവനായി ഉൾപ്പെടുത്തിക്കൊണ്ട് അഗസ്ത്യശാസ്ത്ര പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള മർമ്മശാസ്ത്ര ഗ്രന്ഥം ആവശ്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. അതുപ്രകാരം ഞാനത് നിങ്ങൾക്ക് നൽകുന്നതുമാണ്. അതിനകത്ത് 108 വർമ്മസ്ഥാനങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് സെൽഫ് ഡിഫെൻസിലുപരി ഒരു ഒഴിച്ചിൽ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്നോട് സംസാരിക്കാമെന്നാണ്. ഞാനതിപ്പോൾ കൊറിയർ വഴിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആയുർവേദത്തിലെയും അതുപോലെ തന്നെ സിദ്ധവൈദ്യത്തിലെയും പാരമ്പര്യ വൈദ്യന്മാർ എന്ന് പറയുന്നത് ഒന്നും പഠിക്കാതെ വെറുതെ ഉണ്ടായി വരുന്നതല്ല. പാരമ്പര്യ വൈദ്യൻ എന്നത് വളരെ കാലത്തെ കൃഷ്ണയുടെയും അതുപോലെ തന്നെ അന്വേഷണത്തിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഒരു പാരമ്പര്യ വൈദ്യൻ എന്നുള്ള ആൾ. വൈദ്യജ്ഞാനത്തിലും പ്രായോഗിക പരിചയത്തിലും ജനസമിതി ആർജിച്ചിട്ടുള്ള മഹാവൈദ്യന്മാരിൽ നിന്നും ഭാരതീയ പാരമ്പര്യ രീതിയിൽ പഠിച്ച് പ്രായോഗിക അറിവ് നേടിയിട്ടുള്ളവരാണ് പാരമ്പര്യ വൈദ്യന്മാരായി പരിണമിക്കുന്നത് തന്നെ. ഇതിൽ തന്നെ പാരമ്പര്യ വൈദ്യ പഠനം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. എല്ലാവർക്കും പാരമ്പര്യ രീതിയിലുള്ള പഠനം സാധ്യമാവുകയില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയുള്ള കാര്യമാണ്. അതായത് സത്യസന്ധമായി പറയുകയാണെന്നുണ്ടെങ്കിൽ വാസനയോടു കൂടിയിട്ട് വളരെയധികം താല്പര്യത്തോടു കൂടിയിട്ട് ജന്മനാ തന്നെ മുൻജന്മ വാസനയോടു കൂടിയിട്ട് ജനിക്കുന്ന ചിലർക്ക് മാത്രമാണ് ഈ വൈദ്യ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ പാരമ്പര്യമായിട്ട് വൈദ്യ പഠനം ലഭിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ വൈദ്യം മുഴുവനായി പഠിച്ചു കഴിഞ്ഞാലും അത് നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുവാൻ കഴിവുള്ളവരാകുമ്പോഴും അതുപോലെ തന്നെ പാരമ്പര്യ വൈദ്യനായിട്ട് സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ഈ പറഞ്ഞ ആളുകൾക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ആ ഒരു വൈദ്യ പഠനം കൊണ്ടൊരു മേൽക്കോയ്മ ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഭൗതികമല്ലാത്ത അനേകം ഘടകങ്ങളായിട്ടുള്ള സംഭവങ്ങളുണ്ട്, അനേകം കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കണം. ഇപ്പോൾ പ്രശസ്തിയും എന്ന് വേണ്ട അംഗീകാരവും എല്ലാം സമൂഹത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൈദ്യ പഠനത്തിൽ പാരമ്പര്യം നോക്കിയിട്ടല്ല, അതിൻ്റെ അപ്പുറത്ത് എന്തു തന്നെ ആയാലും അതിലൊരു പ്രാവീണ്യം നേടേണ്ട ഒരു ആവശ്യകതയുണ്ട്. പണ്ട് കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വൈദ്യൻ ഒരു ശിഷ്യനെ വൈദ്യ പഠനത്തിനായിട്ട് കൂടെ നിർത്തുമ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ജ്യോതിഷ പ്രകാരമുള്ള ഗ്രഹനില നോക്കിയും ആ ഗ്രഹനിലയിൽ എന്തെങ്കിലും പ്രശ്നവശാൽ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ പ്രശ്നവിധി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷം അങ്ങനെ യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികളെ മാത്രമാണ് അവർ ശിഷ്യരായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാത്തവരെ അവരൊരിക്കലും ശിഷ്യത്വം കൊടുത്തിട്ടില്ല, ആരെയും സ്വീകരിച്ചിട്ടുമില്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പാരമ്പര്യ വൈദ്യന്മാർ ശിഷ്യന്മാർ തിരഞ്ഞെടുത്തുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നത്തെ കാലമല്ല പറയുന്നത്. അപ്പോൾ ഇതിൽ ശിഷ്യനായിട്ട് അംഗീകരിച്ച് ഇത്രയും കാര്യങ്ങളെല്ലാം നോക്കി അംഗീകരിച്ച് എന്നതിന് ശേഷമാണ് അവർ അമൂല്യവും ഗോപ്യവുമായിട്ടുള്ള ഈ വൈദ്യശാസ്ത്ര രഹസ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഭാരത സംസ്കാരം അല്പമെങ്കിലും ഉള്ളവരുടെ വാക്കിലും പ്രവൃത്തിയിലും അതുപോലെ തന്നെ അവരുടെ ശ്വാസത്തിലും ചിന്തകളിലും വരെ പ്രതിധ്വനിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അതായത് മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത്. ഇന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ പറയണത് ഇപ്പോഴത്തെ പോലെ ഒരു കോളേജ് പഠനം പോലെ എന്താ പറയുക, ഒരു കച്ചവടമല്ല. ശരിക്കും പറഞ്ഞാൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിനേക്കാൾ അങ്ങേയറ്റമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. അങ്ങനെ ഒരു ആത്മബന്ധത്തിൽ ആണ് അന്നത്തെ കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. അവർ തമ്മിലൊരു ബന്ധവും ഉണ്ടായിരുന്നു. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ നമ്മുടെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, അതായത് അച്ഛൻ സമ്പാദിച്ചിട്ടുള്ള ഭൂമി ആയിക്കോട്ടെ അല്ലെങ്കിൽ ധനധാന്യങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ മുഴുവനായിട്ട് മക്കൾക്ക് വീതിച്ച് നൽകുന്നത് പോലെ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ഗുരു ജീവിതകാലം മുഴുവൻ കഷ്ടനഷ്ടപ്രയാസം നേടി ചെയ്ത് അയാളെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള ജ്ഞാനം അല്പം പോലും മറവില്ലാണ്ട് അത് തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ഇത് എന്ന് പറഞ്ഞാൽ അന്ന് ആ കാലത്ത് അത് വളരെ സത്യസന്ധമായിട്ട് നിലനിന്നിരുന്നു.
കാരണം അത്രത്തോളം ആത്മബന്ധമായിരുന്നു ഗുരുവിന് ശിഷ്യനോടും അതേപോലെ തന്നെ ശിഷ്യന് ഗുരുവിനോടും അത്രത്തോളം വളരെ നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നത്തെ കോളേജ് പഠനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, അതായത് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് പോലും ഗുരുവായിട്ടൊരു യാതൊരു വിധ ബന്ധമില്ല, അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരെയില്ല. ഒരു പഴയ കാലത്ത് ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് വീണ്ടും, അതായത് പണ്ട് കാലത്ത് ഒരു വൈദ്യം പഠിക്കാനായിട്ടൊരു ശിഷ്യൻ വരുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ യോഗ്യത എന്തെല്ലാം ആയിരിക്കണമെന്നും അവൻ എങ്ങനെയായിരിക്കണമെന്നും എല്ലാം തന്നെ ഈ വൈദ്യശാസ്ത്രത്തിന് ആധികാരികമായിട്ട് ഋഷീശ്വരന്മാർ വളരെയധികം വ്യക്തമായിട്ട് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. അത് ലംഘിക്കുവാൻ ആർക്കും തന്നെ അധികാരമോ അവകാശമോ അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. ഇപ്രകാരമല്ലാതെ ഈ പറഞ്ഞ ഒരു ഗുരുവിൻ്റെ താല്പര്യങ്ങളില്ലാതെ കണ്ടിട്ട് ഇന്നത്തെ കാലത്ത് പോലെ ഒരു സ്കൂളിൽ ചേർത്തുമ്പോൾ മാതാപിതാക്കളുടെ താല്പര്യം കണക്കിലെടുത്തിട്ടല്ല അന്നത്തെ പഠനം, അന്ന് ഗുരു താല്പര്യപ്പെടുന്നത് അതുപോലെ ആയിരിക്കും. അതായത് ഗുരു ഇപ്പോൾ ഒരു ശിഷ്യനെ കണ്ടിട്ട് എനിക്ക് ഇവനെ ശിഷ്യത്വം കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ തർക്കമില്ല, അത് കൊടുക്കില്ല. അപ്പോൾ ഗുരുവിനും കൂടി താല്പര്യം തോന്നി ഒരു ശിഷ്യനായിട്ട് കണക്കാക്കാൻ കഴിയുന്ന ഒരു ആളാണെന്ന് ഗുരുവിനും കൂടി ബോധ്യപ്പെട്ടാൽ മാത്രമാണ് അന്ന് ഒരു ശിഷ്യനായിട്ടൊരു ഗുരു ഒരാളെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്ന അന്നത്തെ കാലത്തെ വൈദ്യന്മാരായിക്കോട്ടെ എല്ലാം തന്നെ, പാരമ്പര്യ വൈദ്യന്മാരെല്ലാം തന്നെ വളരെ നല്ല പേരെടുത്തിട്ടുള്ള ആളുകളായിരുന്നു പഴയ കാലത്ത്. അത് ആയുർവേദത്തിലായാലും ശരി, സിദ്ധവൈദ്യത്തിലായാലും ശരി. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പാരമ്പര്യ വൈദ്യൻ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്ന ഒരുവൻ്റെ യോഗ്യത അഥവാ അർഹത എന്ന് പറയുന്നത് അത് പരിശോധിക്കുന്നതും പരിശോധിച്ച് തൃപ്തിപ്പെടുന്നതും അതായത് പഠിപ്പിക്കുന്ന ഗുരുവിൻ്റെ മാത്രം ബാധ്യതയാണ്. അദ്ദേഹത്തിന് മാത്രമേ അതിനകത്ത് അധികാരവുമുള്ളൂ. അത് ചോദ്യം ചെയ്യാൻ അന്നത്തെ കാലത്ത് ആർക്കും തന്നെ അധികാരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അന്നത്തെ ഗുരുക്കന്മാർ ആരെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, എന്തെല്ലാം പഠിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പഠിപ്പിക്കുന്ന ഗുരുനാഥൻ മാത്രമായിരിക്കും. എന്നാൽ ഏത് സമയത്തും പഠനം നിർത്തിപ്പോകാനും പോകാനുള്ള അവകാശം ഗുരുവിനും അതുപോലെ തന്നെ ശിഷ്യനുമുണ്ട്. അതായത് ഗുരുവിനിപ്പോൾ ശിഷ്യനെ പഠിപ്പിക്കാൻ ഇടയ്ക്ക് വെച്ച് പറ്റില്ല എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അവർക്കത് നിർത്താം. അതേപോലെ ശിഷ്യനുമാണെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് എനിക്ക് പഠിക്കാൻ താല്പര്യം എന്ന് പറയണമെങ്കിൽ അത് നിർത്തിയിട്ട് പോകാം. അങ്ങനെ ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഗുരുകുല പഠനം അല്ലെങ്കിൽ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് എന്നുള്ളതും മറ്റാർക്കും അതിൽ പങ്കില്ല. അതായത് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം തന്നെ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിലുള്ള ഒരു പഠനമാണ്. അതിൽ ഇപ്പോൾ എന്താ പറയുക, അതിൽ അവിടെ തീരും, അവർ ഗുരുവും ശിഷ്യനും തമ്മിൽ ഉള്ള ആ ഒരു ഇതിൽ തന്നെ എല്ലാം ഒതുങ്ങും. അല്ലാതെ അതിൽ മൂന്നാമതൊരാൾക്ക് അവിടെ കൈ കടത്താനോ ഒന്നിനും സ്വന്തം അച്ഛന് പോലും അർഹതയില്ല. അതായത് ഒരു 7 വയസ്സ് 8 വയസ്സുള്ള ഒരു പ്രായമുള്ളൊരു കുട്ടിനെ ഒരു ഗുരുനാഥൻ്റെ കീഴിലേക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവൻ്റെ യൗവനവും അവൻ്റെ ബാല്യവും എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ആ ഗുരുനാഥൻ്റെ കീഴിലായിരിക്കും. അച്ഛനും അമ്മയ്ക്കും പോലും ഒരു പക്ഷേ അതിനകത്തേക്ക് കൈ കടത്താൻ സാധിക്കുമായിരുന്നില്ല അന്നത്തെ കാലത്ത്. ഇതിൽ തന്നെ ഇപ്പോൾ സിദ്ധവൈദ്യത്തിൻ്റെ 8 ഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള മർമ്മശാസ്ത്രം അതീവ ബൃഹത്തും അതുപോലെ തന്നെ അതീവ രഹസ്യങ്ങൾ നിറഞ്ഞതുമാണ്. തനതായിട്ടുള്ള ഒരു ചികിത്സാശാസ്ത്രം എന്ന നിലയിൽ പോലും പഠിക്കുവാനും പരിശീലിക്കുവാനും കഴിയുന്ന മർമ്മശാസ്ത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ തന്നെ മനുഷ്യ ശരീരത്തിലെ 7 ആധാരചക്രവർമ്മസ്ഥാനങ്ങളുണ്ട്. അത് ആ 7 ആധാരചക്രവർമ്മസ്ഥാനങ്ങളും നാഡി സ്ഥിതി ചെയ്യുന്ന നാഡീ ഞരമ്പുകളുണ്ട്. ആ അത്തരം 7 ആധാരചക്ര ആ നാഡീ ഞരമ്പുകളിലുള്ള ഈ 7 ആധാരചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നാഡിയിൽ ഉള്ള ആ സ്ഥാനങ്ങളായിട്ടുള്ള മർമ്മങ്ങൾ, ആ മർമ്മങ്ങൾ അതായത് അത് ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ അനേകം അതീന്ദ്രിയമായിട്ടുള്ള കേന്ദ്രങ്ങൾ ഉണർന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോസ്മിക് എനർജിയിലൂടെ നമുക്ക് വളരെയധികം അതായത് വല്ലാത്തൊരു ജ്ഞാനവും അതുപോലെ തന്നെ ഇപ്പോൾ മെയ്തീണ്ട കല എന്ന് പറയുന്ന ഒരു സാത്വക സിദ്ധി തന്നെ നേടിയെടുക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഈ 7 ആധാരചക്രവർമ്മസ്ഥാനങ്ങളെ ഉണർത്തി കുണ്ടലിനി എന്ന് പറയുന്ന ആ മൂലാധാരചക്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി നമ്മുടെ ശരീരത്തിൽ നമ്മളുണ്ടാക്കിയെടുക്കുന്ന കോസ്മിക് എനർജിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ മാറ്റാൻ്റെ കളരിയിൽ മാറ്റാൻ എന്ന് പറയുമ്പോൾ ശത്രുവിൻ്റെ 108 വർമ്മസ്ഥാനങ്ങളിൽ ഒരു വർമ്മസ്ഥാനമാണ് മൂക്കുവർമ്മ പോയിൻ്റ് എന്ന് പറയുന്ന ആ മൂക്കുവർമ്മ പോയിൻ്റിലേക്ക് നമ്മൾ നോക്കി ഈ 7 ആധാരചക്രവർമ്മസ്ഥാനങ്ങളിലൂടെ ഉണർത്തിയ കുണ്ടലിനി ശക്തി ഉണർത്തിയിട്ടുള്ള ഒരാൾക്ക് ആ മൂക്കുവർമ്മ പോയിൻ്റിലേക്ക് നോക്കിയിട്ട് ഒരാളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. കാരണം
ഈ ഏഴാവതാര ചക്രവർമ്മ സ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള നോക്കുവർമ്മ പോയിന്റിൽ നമ്മൾ ദൃഷ്ടി വർമ്മം ഏൽപ്പിക്കുമ്പോൾ അതായത് സ്തംഭനം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്ത് വേറൊന്നും സംഭവിക്കും. പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. വർഷങ്ങളോളം ജപം ചെയ്യേണ്ട കാര്യമുണ്ട് അതിനകത്ത്. അതിനകത്ത് ജപങ്ങൾ വരുന്നുണ്ട്. ജപം ചെയ്ത് നേടിയെടുക്കേണ്ട ഒരു കാര്യവും കൂടിയായിട്ടാണ്. ഉപാസനയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത്. പക്ഷെ അത് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ ആധാരചക്രങ്ങളിലുള്ള അതീന്ദ്രിയമായിട്ടുള്ള ഈ കേന്ദ്രങ്ങൾ ഉണർത്തപ്പെടുകയും അതുപോലെ തന്നെ അമാനുഷികമായിട്ടുള്ള ഉപരിശക്തികളും സിദ്ധികളും അനാവരണം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നും അഗസ്ത്യശാസ്ത്രത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് അറിയുന്നവർ ഇപ്പോൾ പല ആളും, ഇപ്പോൾ ഞാൻ പറയട്ടെ, കൊല്ലത്ത് പ്രകാശൻ ഗുരുക്കൾ എന്ന് പറയുന്ന അദ്ദേഹം 24 വർഷം കൊടുത്തു ഉപാസന ചെയ്തിട്ട് ആ ഒരു സാധുസ്ഥിതി നേടിയെടുക്കാൻ. 7 ആധാരചക്രവർമ്മസ്ഥാനങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം, ഇത് ശരിക്കും യോഗാശാസ്ത്രത്തിൻ്റെ അഗാധ തലങ്ങളിലേക്കും അതുപോലെ തന്നെ മന്ത്രശാസ്ത്രങ്ങളിലേക്കും ഒക്കെ വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണ്. അതായത് ഇതിൻ്റെ ഇരിപ്പിടങ്ങൾ, അതായത് നാഡിയുമായിട്ട്, സുഷുമ്നാ നാഡിയുമായിട്ട്, സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ 7 ആധാരചക്രവർമ്മ സ്ഥാനങ്ങൾ ഒരു എന്താ പറയുക, ഒരു മനുഷ്യ ശരീരത്തിലെ 108 പ്രധാന മർമ്മസ്ഥാനങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണ്. അപ്പോൾ അതിൽ അവയെ വിവിധ തരത്തിലാണ് നമ്മൾ വർഗീകരിച്ചിട്ടുള്ളത്. ഇവയെല്ലാം ശരിക്കും പറഞ്ഞാൽ 12 നാഡികളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരു നാഡിയിൽ 9 മർമ്മങ്ങൾ വീതം, ആകെ 108 വർമ്മങ്ങൾ. അതായത് 12 നാഡികളിലായിട്ടാണ് ഈ മർമ്മസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഒരു നാഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ 7 ആധാരചക്രവർമ്മസ്ഥാനങ്ങൾ, നമ്മുടെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ഈ 12 നാഡികളിലായിട്ട് ഒരു നാഡിയിൽ 9 മർമ്മങ്ങൾ വെച്ചിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആകെ 108 മർമ്മങ്ങളാണ് നമ്മുടെ ഈ 72,000 ഞാടി ഞരമ്പുകളുള്ള മനുഷ്യ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ മർമ്മസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾ, ആ പഠിക്കുന്ന ആൾ ഇവയുടെ ആരംഭസ്ഥാനം അറിയണം, അതായത് തുടക്കസ്ഥാനം അറിയണം. അതുപോലെ തന്നെ അതറിയണം. അതുപോലെ തന്നെ ശരീരത്തിൽ കൂടി കടന്നു പോകുന്ന മാർഗം അറിയണം. അവയ്ക്ക് ഈ നാഡികളുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് അറിയണം. അങ്ങനെ മർമ്മങ്ങളും ഈ ഓരോ മർമ്മസ്ഥാനങ്ങളിൽ ക്ഷതം സംഭവിക്കുമ്പോഴും ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചിട്ട് അറിയണം. ആ രോഗങ്ങൾക്കുള്ള ചികിത്സ എന്താണെന്നറിയണം. എന്നിങ്ങനെ മുഴുവൻ, അതുപോലെ തന്നെ ഇത് എത്ര അങ്കുലം ആഴത്തിൽ എവിടെയൊക്കെ സ്ഥിതി ചെയ്യണമെന്നുള്ളത് അറിയണം. എന്നിങ്ങനെയുള്ള മുഴുവൻ വിഷയങ്ങളും അനേകം ഗ്രന്ഥങ്ങളിലായിട്ട് ഇപ്പോഴും ഗോപ്യമായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു പാരമ്പര്യ വൈദ്യനായിട്ടോ അല്ലെങ്കിൽ ഒരു മർമാണി വിദ്വാനൊക്കെ ആയിട്ട് നമുക്ക് മാറാൻ കഴിയുള്ളൂ. സെൽഫ് ഡിഫെൻസ് മാത്രമാക്കിയിട്ട് ഇത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും, സെൽഫ് ഡിഫെൻസ് മാത്രമായിട്ട് ഒരു ഒതുങ്ങണം എന്നുണ്ടെങ്കിലും, ഇത്തരം കാര്യങ്ങളെല്ലാം മർമ്മശാസ്ത്രത്തിൻ്റെ നാഡീ ശാസ്ത്രം പഠിക്കണം, ശരീരശാസ്ത്രം പഠിക്കണം. അതിൻ്റെ എല്ലാ ഈ പറമേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയണം. എങ്കിലേ നമുക്കൊരു ഉത്തമനായിട്ടുള്ള ഒരു ആളായിട്ട് ഈ ഒരു മർമ്മശാസ്ത്ര മേഖലയിൽ നമുക്ക് പ്രാവീണ്യം നേടാൻ കഴിയത്തുള്ളൂ. ഇതിൽ തന്നെ ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ടും അതുപോലെ തന്നെ അധിനിവേശം മൂലവും ജനകീയമായിട്ടുള്ള ഗവൺമെൻറ്റുകളുടെ നിഷേധാത്മകമായിട്ടുള്ള നടപടികൾ കൊണ്ടും പലതും, പല സമീപനങ്ങൾ കൊണ്ടും, അതായത് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഇത്തരം മഹത്തായിട്ടുള്ള കലകൾ അല്ലെങ്കിൽ ഇത്തരം വൈദ്യശാസ്ത്രമായാലും മർമ്മശാസ്ത്രമായാലും അതിൻ്റെയൊക്കെ താളിയുള്ള ഗ്രന്ഥങ്ങളും എന്ന് വേണ്ട, അങ്ങനെ പലതും നശിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് ബാക്കിയുള്ളവയിൽ ഏതാനും ഗ്രന്ഥങ്ങൾ ഇപ്പോഴും നിധി പോലെ ചില മഹാത്മാക്കൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തമിഴ് മർമ്മശാസ്ത്ര പ്രകാരം 108 മർമ്മങ്ങളിൽ അതിൻ്റെ കണക്കെങ്ങനെയാണ് പറയുന്നത്? അതായത് തലയിൽ 25 മർമ്മസ്ഥാനങ്ങളും കഴുത്തിന് കീഴെയായിട്ട് 45 മർമ്മങ്ങളും പൊക്കിൾ മുതൽ മൂലാധാരം വരെ 9 മർമ്മങ്ങളും കയ്യിൽ 14 മർമ്മങ്ങളും കാലിൽ 15 മർമ്മങ്ങളും വീതം, അങ്ങനെ ആകെ മൊത്തം 108 മർമ്മസ്ഥാനങ്ങളെയാണ് അഗസ്ത്യശാസ്ത്ര പ്രകാരം തമിഴ് മർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ, താളിയോല ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അത്രയും ബൃഹത്തായിട്ടുള്ള ഈ ഒരു മർമ്മശാസ്ത്രം എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ചിട്ട് അതിൽ ലാഭേച്ഛയില്ലാതെ അത് ലോകത്തിന് ഉപകാരമാകുന്ന രീതിയിൽ, ലോകത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഉപദേശിച്ച് നൽകിയത് ഭാരതത്തിലെ ഹിന്ദു സന്യാസികൾ ആയിരുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതിൽ തന്നെ അവരിൽ ദ്രാവിഡ സിദ്ധന്മാരായിട്ടുള്ള അഗസ്ത്യർ അനേകം ഗ്രന്ഥങ്ങൾ ഈ മർമ്മശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ദ്രാവിഡ സിദ്ധന്മാരായിട്ടുള്ള ഈ അഗസ്ത്യർ പോരാഞ്ഞിട്ട് ഭോഗര് മർമ്മസൂത്രം എന്നിട്ടുള്ള ഒരു ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ തേരയ്യർ എന്ന് പറയുന്ന ആൾ ഈ പറഞ്ഞ ഞരമ്പറ സൂത്രം ഇറക്കിയിട്ടുണ്ട് മുതലായവരുടെ ഈ ഇത്തരം ആളുകളുടെ ഗ്രന്ഥങ്ങളാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളതും. ഇതൊക്കെ കൂടാതെ പ്രാദേശികമായിട്ട് കാലാകാലങ്ങളിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ബഹുസഹസ്രം വൈദ്യന്മാർ കണ്ടുപിടിച്ച് അനുഭവവേദ്യം ആക്കിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള വിദ്യകളും അറിവുകളും ഗ്രന്ഥരൂപത്തിൽ കയ്യെഴുത്തായും അതുപോലെ തന്നെ കയ്യെഴുത്ത് എന്ന് പറയുമ്പോൾ താളിവല ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന വ്യാപകമായിട്ടുണ്ടായിരുന്ന പലതും ഇപ്പോൾ നാമാവശേഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അങ്ങനെ ചിന്നി ചിതറിക്കിടക്കുന്ന ചില ആളുകളിൽ മാത്രം, ചിലരിൽ എന്ന് പറയുന്നില്ല, ചില ആളുകളിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന ഇത്തരം കലകളെ, അതായത് ഇത്തരം കലകളെ നമ്മൾ ഈ മർമ്മശാസ്ത്രമായിക്കോട്ടെ വൈദ്യശാസ്ത്രമായിക്കോട്ടെ ഇത്തരം കലകളെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് അതിനെ സമ്പുഷ്ടമാക്കാനുള്ള തീവ്ര ശ്രമമാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ആ ഒരു തീവ്ര ശ്രമം തന്നെയാണ് ഞാനും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനും ഇപ്പോൾ 108 വർമ്മസ്ഥാനങ്ങളെക്കുറിച്ചും അതിൽ ക്ഷതം സംഭവിച്ചാൽ ചെയ്യേണ്ട അടങ്കലുകളെക്കുറിച്ചും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ഥാനനിർണയത്തോടു കൂടിയിട്ടുള്ള ഇമേജുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ വർമ്മശാസ്ത്രത്തിൻ്റെ ഒരു ഗ്രന്ഥം കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇത് അന്യം നിന്ന് പോകുന്നു. ഇത് ആരുടെയും കഷത്ത് വെച്ച് പോകേണ്ട കാര്യമല്ല. അപ്പോൾ അത് 4 പേർക്ക് കിട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇന്നും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നട്ടലിൻ്റെ കശേരുക്കൾ അകലുകയോ അല്ലെങ്കിൽ അടുക്കുകയോ അതോ അല്ലെങ്കിൽ അസ്ഥി തെറ്റുക, മുട്ടിലെ കഴപ്പ് വരിക, അല്ലെങ്കിൽ മുട്ടിൻ്റെ കുഴ തെറ്റുക, അതുപോലെ തന്നെ പുറമേ പൊട്ടി ചോര വരാതെ ഉള്ളിലുള്ള ആ ഒരു കങ്ങൽ, അങ്ങനെയുള്ള അവസ്ഥയിലെല്ലാം തന്നെ നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ എത്തിപ്പെടുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ അലോപ്പതിയിലാണ്. ശരിക്കും അലോപ്പതി എന്ന് പറയുന്നതിലൂടെ പൂർണ്ണമായിട്ട് ഒരു അസുഖവും മാറുന്നില്ല. അത് കാലങ്ങളോളം വീണ്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകളും പേര് നിൽക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അത്തരം ശരിക്കും പറഞ്ഞാൽ വിധേയം വണ്ണം നല്ല ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്, ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും ഒക്കെ തന്നെ. പക്ഷെ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമുക്കത് പിന്നീട് അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. പക്ഷേ ഇതിനെയൊന്നും നമ്മുടെ നാട്ടിലെ ആളുകൾ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ പാരമ്പര്യ വൈദ്യത്തിനെയോ അല്ലെങ്കിൽ ഈ മർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെയോ ഒന്നിനെയും തന്നെ പ്രോത്സാഹിപ്പിക്കില്ല. അവർക്ക് ഒരു എന്ത് വന്നാലും നേരെ അലോപ്പതിയെ തേടിപ്പോകും. പക്ഷേ പച്ചമരുന്നുകളുടെയും അല്ലെങ്കിൽ ഇത്തരം മർമ്മശാസ്ത്ര ചികിത്സകളുടെയും ഒക്കെ തന്നെ ഗുണപ്രാപ്തി എന്താണെന്നോ അതിൻ്റെ വലുപ്പം എന്താണെന്നോ ആരും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ആളുകൾക്കും ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വൈദ്യ മേഖലകൾ ഈ നാട്ടിൽ നിന്നും ഇല്ലാതായി പോവാൻ നമ്മുടെ ആളുകൾക്കും വലിയൊരു പങ്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇതിനധികം പറയുന്നു, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്ത് ആഴ്ചകളോ മാസങ്ങളോ താമസിച്ചിട്ട് ചികിത്സിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്ന അതിദാരുണവും അല്ലെങ്കിൽ ദുഃഖകരവുമായിട്ടുള്ള കാഴ്ച നാം നിത്യേന കാണുന്നുണ്ട്. ഇതിന് പറയുന്നു, നട്ടെല്ലിൻ്റെ ഒരു കച്ചേരുക്കൾ തെറ്റിയാൽ പോലും ഇപ്പം ബെൽറ്റിട്ട് കെട്ടിത്തൂക്കിയിട്ടും അതുപോലെ തന്നെ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് നെട്ടും ബോൾട്ടും ഫിറ്റ് ചെയ്ത് പലപ്പോഴും അതായത് ഓപ്പറേഷൻ ചെയ്യുക അല്ലെങ്കിൽ അസ്ഥി ഘടിപ്പിക്കുക, കൃത്രിമമായിട്ടുള്ള അസ്ഥി ഘടിപ്പിക്കുക, അതുപോലെ തന്നെ മാറ്റിവെക്കുക മുതലായിട്ടുള്ള ജീവിതകാലം മുഴുവനും ഭയങ്കര ദുരന്താവസ്ഥയിലാകുന്ന രീതിയിലുള്ള ഭവിഷ്യത്തുണ്ടാക്കുന്ന പലവിധ ചികിത്സകൾക്കും ജനങ്ങൾ ഇന്ന് ഈ പറഞ്ഞ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ പോയിട്ട് എത്തിപ്പെടുന്നുണ്ട്. എന്നാൽ മുൻ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള അത്യാഹിതമായിട്ടുള്ള അപകടങ്ങളെ ആയിട്ടുള്ള അസ്ഥിമർമ്മ സംബന്ധമായിട്ടുള്ള തകരാറുകൾക്ക് വളരെയധികം ഫലപ്രദമായതും ചെലവ് കുറഞ്ഞതും എവിടെയും അതായത് നമുക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള പാരമ്പര്യ മർമ്മ ചികിത്സ പ്രചരിപ്പിക്കുവാനോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുവാനോ ഇതുവരെയും നാട് ഭരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റ് മേലാധികാരികളുടെ ഭാഗത്ത് നിന്നോ യാതൊരുവിധ ഇതിനു വേണ്ടിയുള്ള ഇതിനെയൊക്കെ നിലനിർത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ തോൽവി. നമ്മുടെ നാട്ടിൽ വൈദ്യം ശാസ്ത്രം പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റൊന്നും ഇല്ലാത്ത വളരെ പ്രായം ചെന്ന ആളുകളുണ്ട്. അവർക്ക് ചില വൈദ്യ കൂട്ടുകൾ അറിയാം,
ചില ട്രീറ്റ്മെൻറ്റുകൾ മറുമ ചികിത്സകൾ അറിയാം, എല്ലാം അറിയാം, അവർ പ്രഗത്ഭരുമാണ്. പക്ഷേ അവർക്ക് എന്താണ് ഒരു കുറവ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റോ അങ്ങനെയൊന്നുമില്ല. അവരവരുടെ ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചെടുത്തിട്ടുള്ള ഔഷധ പ്രയോഗങ്ങളും അതുപോലെ തന്നെ മർമ്മ ചികിത്സകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഒതുങ്ങി കൂടുന്നു. അപ്പോൾ അത്തരം ആളുകൾ ഇവിടെയുള്ള ആളുകൾ നമ്മുടെ ഗവൺമെൻറ് ആയാലും ശരി, ഒരു ട്രീറ്റ്മെൻറ്റ് എവിടെയെങ്കിലും സ്വന്തം നാട്ടിലാണെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താനാണ് നോക്കുന്നത്. അതായത് അയാൾക്ക് ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ മറ്റുള്ളവരെ ചികിത്സിക്കാൻ പാടില്ല. പക്ഷെ അതിനകത്തൊരു വസ്തുതയുണ്ടെങ്കിലും കൂടിയിട്ട്, ഒരു നല്ല വസ്തുതയുണ്ടെങ്കിലും കൂടിയിട്ട്, അനേകം കഴിവുകളുള്ള സർട്ടിഫിക്കറ്റൊന്നും ഇല്ലാത്ത ഒരാളെന്ന നിലയിൽ കഴിവുകളുണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ സർട്ടിഫിക്കറ്റിനും അല്ലെങ്കിൽ അതിനൊക്കെയാണ് മറ്റ് കാര്യങ്ങൾക്കൊക്കെയാണ് ഇവിടെ കൂടുതൽ വില കൊടുക്കുന്നത്. ഇപ്പോൾ സർട്ടിഫിക്കറ്റുള്ള ഒരു ഡോക്ടറിനേക്കാളും അറിവുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്ക് യാതൊരു വിധ വിലയില്ല. പാരമ്പര്യ വൈദ്യന്മാരായിട്ടുള്ള ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ അനേകം ആളുകളുണ്ട്. അവർക്കൊന്നും ശരിക്കും ഇറങ്ങിച്ചെന്ന്, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരസ്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് നടത്താൻ കഴിയാത്ത ഒരവസ്ഥയുമുണ്ട്. അവർ ശരിക്കും അത്തരം ആളുകളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു രാജ്യത്ത് രാജ്യം ഭരിക്കുന്ന ആരുടെ ആണെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം അങ്ങനെയുള്ള അനേകം പേരുണ്ട്. ഇപ്പോൾ നമുക്ക് പോലും അറിയാത്ത ഔഷധ പ്രയോഗങ്ങളും അതുപോലെ തന്നെ പല പല രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, പച്ചമരുന്നുകളൊക്കെ അറിയുന്ന പല പ്രായമായിട്ടുള്ള പഴയകാലത്തെ ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. കാര്യം എന്തെന്ന് പറഞ്ഞാൽ, അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവന്നാലാണ് നമ്മുടെ ഈ നാട്ടിലുള്ള, ഈ നാട്ടിൽ നിന്നും ഇന്നില്ലാതായി പോയിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതായിട്ട് അവശേഷിക്കുന്ന കുറച്ചൊക്കെ ഇപ്പോൾ വീണ്ടും ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്, അതിനെയൊക്കെ നമുക്ക് വീണ്ടും ഉത്തേജിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ അലോപ്പതിയെ മാത്രം ഉയർത്തിക്കാട്ടി ബാക്കിയുള്ളതിനെയെല്ലാം കുറച്ച് കാണിക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ മർമ്മശാസ്ത്രം അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യന്മാരെങ്ങനെയാണ് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പണ്ട് എങ്ങനെയാണ് പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ വശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് ഒരു ഓൾ ബെൽ ബട്ടൺ ഉണ്ട്. ആ ഓൾ ബെൽ ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കണം. സുഹൃത്തുക്കളെ, എങ്കിലാണ് ഞാനൊരു വീഡിയോ ഇട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എം എസ് ചാനൽ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം സുഹൃത്തുക്കളെ. ഓക്കെ.